Insurance. Then what is insurance? Then insurance is a device which provides security and protection against losses of financial nature up to certain limit. നമുക്കറിയാം നമ്മുടെ ഫിനാൻഷ്യൽ റിസ്ക് അല്ലെങ്കിൽ ഫിനാൻഷ്യൽ ലോസ് ഉണ്ടാവാനുള്ള സാധ്യതയുണ്ട് അല്ലേ. സോ അതിൽ നിന്നുള്ളൊരു സെക്യൂരിറ്റി അല്ലെങ്കിൽ പ്രൊട്ടക്ഷൻ എന്നുള്ള രീതിയിലാണ് നമ്മൾ ഇൻഷുറൻസിന് എന്താക്കുന്നത്, യൂസ് ചെയ്യുന്നത്. സോ ഇൻഷുറൻസ് ഇസ് എ ഡിവൈസ് യൂസ്ഡ് ഫോർ സെക്യൂരിറ്റി ആൻഡ് പ്രൊട്ടക്ഷൻ അഗെയിൻസ്റ്റ് ഫിനാൻഷ്യൽ ലോസ് ഓർ റിസ്ക്. ഫിനാൻഷ്യലി ഉണ്ടാകുന്ന റിസ്ക് നിന്ന് നമ്മളെ പ്രൊട്ടക്ട് ചെയ്യാം. അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ എന്താക്കുന്നത്, ഇൻഷുറൻസ് എന്നുള്ള ഡിവൈസ് യൂസ് ചെയ്യുന്നത്. വാട്ട് ഈസ് റിസ്ക്? റിസ്ക് മീൻസ് അൺസേർട്ടനിറ്റി ഓഫ് ഫിനാൻഷ്യൽ ലോസസ് ആണ്. അതായത് അൺസേർട്ടേൺ ആകുമ്പോഴാണ് നമ്മളവിടെ റിസ്ക് ഉണ്ടാകുന്നുള്ളത്. സർട്ടേണിറ്റി ഉണ്ടാകുമ്പോൾ അവിടെ റിസ്ക് ഉണ്ടാകുന്നില്ല. അൺസേർട്ടേൺ സിറ്റുവേഷൻസിലാണ് നമുക്ക് എന്താകുന്നത്, റിസ്ക് ഉണ്ടാകുന്നത്. ഇപ്പോൾ ഫിനാൻഷ്യൽ ലോസ് ഉണ്ടാവാം, ഫ്യൂച്ചറിൽ ഉണ്ടാവുന്ന ഒരു ഫിനാൻഷ്യൽ ലോസിനെ നമ്മൾ അവിടെ എന്താക്കുന്നു, അങ്ങനെയുള്ള ആ റിസ്കിനെ അവിടെ എന്താക്കുന്നു, കവർ ചെയ്യുന്നു. ത്രൂ എന്തിലൂടെ? ഇൻഷുറൻസിലൂടെ. ഓക്കെ, സോ ഇൻഷുറൻസ് ഈസ് കവർ റിസ്ക് ആൻഡ് അൺസേർട്ടനിറ്റീസ്. ഇൻഷുറൻസ് റിസ്കും അതേപോലെ തന്നെ അൺസേർട്ടനിറ്റീസും എന്താക്കുന്നുണ്ട്, കവർ ചെയ്യുന്നുണ്ട്. Then, what is insurance? It is a legal agreement between two parties. The insurance company, that means insurer, and the individual, that means insured. In this, the insurance company promises to make good the losses of the insured on happening of insured contingency. അപ്പോൾ എപ്പോഴാണ് ഇൻഷുറൻസ് വരുന്നത്? ഒരു ഇൻഡിവിജ്വലിന് അല്ലെങ്കിൽ ഒരു വ്യക്തിക്ക് തോന്നുന്നതാണ് തനിക്കൊരു നഷ്ടമുണ്ടാവാം. ആ നഷ്ടത്തെ റിക്കവർ ചെയ്യാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ ആ നഷ്ടത്തെ ഒഴിവാക്കാൻ വേണ്ടിയിട്ട് എന്താണോ നഷ്ടം സംഭവിക്കാവുന്ന സാധനം അത് നമ്മൾ എന്താക്കുന്നു, ഇൻഷുർഡ് ചെയ്യുന്നു. അങ്ങനെ ഇൻഷുർഡ് ചെയ്ത് കഴിഞ്ഞാൽ അതിനെന്തെങ്കിലും നഷ്ടം സംഭവിച്ചു കഴിഞ്ഞാൽ എത്രത്തോളമാണോ നഷ്ടം വന്നത് ആ നഷ്ടം എന്താക്കുന്നു, അത് നികത്തുന്നു. അല്ലെ, നമ്മൾ എവിടെ ഇൻഷുർഡ്? ഇൻഷുറൻസ് കമ്പനി ഉണ്ടാവും അല്ലേ. ഇൻഷുറൻസ് ഒക്കെ നടത്താൻ വേണ്ടി അല്ലെങ്കിൽ ഇൻഷുർ ചെയ്യാൻ വേണ്ടിയിട്ട് ഇൻഷുറൻസ് കമ്പനി ഉണ്ടാവും. അവിടെയാണ് നമ്മൾ പോയി എന്താക്കുന്നത്, ഇൻഷുറൻസ് ചെയ്യുന്നത്. സോ ഇവിടെ രണ്ട് വ്യക്തികൾ തമ്മിലുള്ള ഒരു എഗ്രിമെൻ്റ് ആണ് എന്ന് പറയുന്നത് ഇൻഷുറൻസ് എന്ന് പറയുന്നത്. ഒന്ന് ഇൻഷുറൻസ് കമ്പനി, ആരാണോ റിസ്ക് ഏറ്റെടുക്കുന്നത് അല്ലെങ്കിൽ ആ റിസ്ക് ഏറ്റെടുക്കുന്ന വ്യക്തി, അതാണ് ഇൻഷുറൻസ് കമ്പനി അല്ലെങ്കിൽ ഇൻഷുറർ എന്ന് പറയുന്നത്. ദൻ ആരുടെ റിസ്ക് ആണോ ഏറ്റെടുക്കുന്നത് അവ, അതാണ് ഇൻഷുർഡ് എന്ന് പറയുന്നത്. അവർ തമ്മിലുള്ള ഒരു എഗ്രിമെൻ്റ് ആണ്. ഇവിടെ എന്താ എഗ്രിമെൻ്റിൽ പറയുന്നത്? ഇൻഷുറൻസ് കമ്പനി ഇൻഷുർഡിനുണ്ടാവുന്ന ഗുഡ് ലോസസ് ഏറ്റെടുത്തോളാം. ദെൻ ആ ലോസസ് സംഭവിച്ചു കഴിഞ്ഞാൽ എന്താക്കുന്നു, അതിനുള്ള പേയ്മെൻസും കൊടുക്കുന്നു. എത്രത്തോളാണോ ഇൻഷുർഡ് പ്രോപ്പർട്ടിക്കുള്ള വന്ന ലോസ് അത് മൊത്തമായിട്ട് കൊടുക്കുക. അവിടെയും കുറെ കണ്ടീഷൻസ് ഒക്കെ ഉണ്ടല്ലേ. നമ്മളിപ്പോ 10 ലക്ഷത്തിന്റെ സാധനം 5 ലക്ഷത്തിന് ഇൻഷുർഡ് ഇടും, 7 ലക്ഷത്തിന് നഷ്ടം വന്നു, 7 ലക്ഷം കിട്ടുമോ? ഇല്ല, നമ്മൾ 5 ലക്ഷത്തിന് ഈക്വൽ ആയിട്ട് അല്ലെങ്കിൽ പ്രൊപ്പോർഷണേറ്റ് ആയിട്ട് വന്ന ലോസേ അവിടെ നിന്ന് എന്താക്കുള്ളൂ, ഇൻഷുറൻസ് കമ്പനി പേയ്മെന്റ് കൊടുക്കുള്ളൂ അല്ലേ. അപ്പൊ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ട്. സോ അതാണ് എന്ത് പറയുന്നത്, ഇൻഷുറൻസ് എന്ന് പറയുന്നത്. ദെൻ നമ്മൾ പറഞ്ഞു ഹാപ്പനിങ് ഓഫ് ഇൻഷുർഡ് കണ്ടിജൻസി. നമ്മളൊരു കണ്ടിജൻസി ഉണ്ടാവുന്നുണ്ട് അല്ലെങ്കിൽ ഒരു ഇൻഷുർഡ് ഇവൻ്റ് അവിടെ നടക്കുന്നുണ്ട്. അത് നിന്ന് എന്താണ്, എന്താണോ ഫ്യൂച്ചറിൽ ലോസിന് കാരണമാവുന്നത് അതാണ് ഇൻഷുർഡ് കണ്ടിജൻസി എന്ന് പറയുന്നത്. ഓക്കെ, ഇപ്പം നമ്മൾ ബിൽഡിംഗ് നശിച്ചു പോകും വിചാരിച്ചാൽ ബിൽഡിംഗ് ചിലർ ഇൻഷുറൻസ് ചെയ്യും. വീട് ഡാമേജ് ആവും വിചാരിച്ചാൽ നമ്മൾ വീട് ചിലർ ഇൻഷുറൻസ് ചെയ്യും അല്ലേ. നമ്മുടെ ലൈഫിന് മരണം സംഭവിക്കുക അല്ലെങ്കിൽ ഡെത്ത് ഉണ്ടാവുക എന്നുള്ള രീതിയിൽ നമ്മൾ ലൈഫ് നമ്മൾ ഇൻഷുർ ചെയ്യും. സോ എന്താണോ അവിടെ നമ്മൾ ലോസിന് കാരണമാവുന്നത് അതിനാണ് ഇൻഷുർഡ് കണ്ടിജൻസി എന്ന് പറയുന്നത്. ഇറ്റ് മേ ബി ദ ഡെത്ത് ഓഫ് എ പോളിസി ഹോൾഡർ ഓർ ഡാമേജ് ഓർ ഡിസ്ട്രാക്ഷൻ ഓഫ് പ്രോപ്പർട്ടി. ഇതൊക്കെ എന്താവാം, ഇൻഷുർഡ് കണ്ടിജൻസി ആവാം. ദെൻ വൈ ഇറ്റ് ഈസ് കോൾഡ് കണ്ടിജൻസി? ബിക്കോസ് ഇറ്റ് ഈസ് എൻ അൺസേർട്ടനിറ്റി അല്ലേ. ദർ ഇസ് എൻ അൺസേർട്ടനിറ്റി റിഗാർഡിംഗ് ദ ഹാപ്പനിങ് ഓഫ് ഇവൻറ്റ്. മരിക്കോ എന്നുള്ളത് നമുക്ക് ഉറപ്പില്ല, അതുപോലെ ബിൽഡിംഗ് കത്തി നശിക്കോ എന്നുള്ളത് നമുക്ക് ഉറപ്പില്ല അല്ലേ. കാർ ആക്സിഡൻറ്റിൽ പെടുമോ എന്നുള്ളത് നമുക്ക് ഉറപ്പില്ല. സോ അൺസേർട്ടൺ ആണ്, അതൊരു ഇവൻറ്റ് സംഭവിക്കോ എന്നുള്ള അൺസേർട്ടൺ സിറ്റുവേഷനാണ്. അങ്ങനെയുള്ള കേസ് തന്നെയാണ് നമ്മൾ കണ്ടിജൻസി എന്ന് പറയുന്നത്. സോ ആ ഒരു കേസിൽ ഇൻഷുർഡ് എന്താക്കുന്ന, ഒരു സർട്ടൻ പ്രീമിയം കൊടുത്തുകൊണ്ട്
എത്രയാണോ നഷ്ടം ഉണ്ടാവുന്നത് അത് നികത്തുന്ന രീതിയിൽ ഒരു ഇൻഷുറൻസ് കമ്പനിയായിട്ട് ഒരു എഗ്രിമെന്റ് ഉണ്ടാക്കുന്നു. ഓക്കെ, അതാണ് എവിടെ നടക്കുന്നത്? ഇൻഷുറൻസിൽ നടക്കുന്നത്. ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. അപ്പൊ ഇൻഷുററും ഇൻഷുർഡും തമ്മിലുള്ള ഒരു ലീഗൽ എഗ്രിമെന്റ് ആണ്. എന്തിനു വേണ്ടിയിട്ടാണ് ഈ ഒരു എഗ്രിമെന്റ്? ഇൻഷുർഡിന് ഉണ്ടാവുന്ന ഗുഡ് ലോസസ് കോമ്പൻസേറ്റ് ചെയ്തോളാം, അല്ലെങ്കിൽ അത് ഏറ്റെടുത്തോളാം എന്നുള്ള രീതിയിൽ ഇൻഷുറൻസ് കമ്പനിയും ഇൻഷുർഡും തമ്മിലുള്ള ഒരു ലീഗൽ എഗ്രിമെന്റിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? ഇൻഷുറൻസ് എന്ന് പറയുന്നത്. Then next, what are the features or nature of insurance? The first one is sharing of risk. Every human being exposed to certain risk. അല്ലേ, നമുക്കറിയാം നമ്മുടെ ലൈഫിൽ നമുക്ക് എപ്പോഴും എന്തുണ്ടാവാം? റിസ്ക് ഉണ്ടാവാം. റിസ്ക് മെയിൻലി ദ ഫിനാൻഷ്യൽ ലോസ് ആയിരിക്കും. ഓക്കെ, ഫിനാൻഷ്യൽ ലോസ്, ഇങ്ങനെയുള്ള ഫിനാൻഷ്യൽ ലോസ്, ദാറ്റ് മീൻസ് ആ റിസ്കിനെ നമ്മൾ എന്താക്കുന്നു? വേറെ ആളായിട്ട് ഷെയർ ചെയ്യും. അതാണല്ലോ ഇൻഷുറൻസിൽ നടക്കുന്നത് അല്ലേ. സോ ദ ഇങ്ങനെ ഉണ്ടാകുന്ന, അതായത് ഇങ്ങനെയുള്ള അൺസെർട്ടേൺ ഇവന്റ്സിൽ ഉണ്ടാവുന്ന ലോസ് നമ്മൾ വേറൊരാളായിട്ട് ഷെയർ ചെയ്യാണ് എന്ത് പറയുന്നത്? ഇൻഷുറൻസ് എന്ന് പറയുന്നത്. അപ്പൊ നമ്മുടെ ലൈഫ്, അല്ലെങ്കിൽ നമുക്ക് നമ്മുടെ കാറ് ആക്സിഡന്റ് ആവും എന്ന് വിചാരിച്ച് നമ്മൾ എന്താക്കുന്നു? ആക്സിഡന്റ് ഇൻഷുറൻസിൽ ജോയിൻ ചെയ്യുന്നു. ഇതിനു വേണ്ടിയിട്ടാണ്, ഭാവിയിൽ ആ കാർ എന്തെങ്കിലും ആക്സിഡന്റ് വിട്ടിട്ട് ഫിനാൻഷ്യൽ ലോസ് ഉണ്ടാവാം, ആ സമയത്ത് ഉണ്ടാവുന്ന ആ ഒരു ഫിനാൻഷ്യൽ ലോസ് ഷെയർ ചെയ്യാന്നുള്ള രീതിയിലാണ് എന്ത് ഈ ഒരു ഇൻഷുറൻസ് ഉള്ളത്. സോ ഇറ്റ് ഈസ് എ ഷെയറിങ് ഓഫ് റിസ്ക്. ദെൻ നെക്സ്റ്റ് വൺ, കോപ്പറേറ്റീവ് പ്രിൻസിപ്പിൾ. ദെൻ കോപ്പറേഷൻ വേണം അല്ലെ, കോപ്പറേഷൻ ഓഫ് ലാർജ് നമ്പർ ഓഫ് പേഴ്സൺസ്. അതായത് മീൻസ് ഇപ്പൊ എല്ലാവരും ഒരു സർട്ടൈൻ പ്രീമിയം ആർക്ക് കൊടുക്കണം? ഇൻഷുറൻസ് കമ്പനിക്ക് കൊടുക്കണം. ദെൻ എല്ലാവർക്കും തിരിച്ച് ലോസ് എന്നുള്ള രീതിയിൽ നമുക്ക് ക്ലെയിം ചെയ്യാൻ പറ്റുമോ? ഇല്ല, നഷ്ടം സംഭവിച്ചു കഴിഞ്ഞാൽ മാത്രമേ ക്ലെയിം ചെയ്യുന്നുള്ളൂ. അപ്പോ വേറൊരാൾക്ക് നഷ്ടം സംഭവിച്ച് നമ്മൾ ആ ക്ലെയിം കൊടുക്കുമ്പോൾ വേറൊരാൾ പറയാം, ആ എന്റെ പൈസ എടുത്ത് കൊടുക്കാൻ പാടില്ല, ഞാൻ പ്രീമിയം അടച്ച പൈസയും കൂടി അതിലുണ്ട്, അതിൽ ക്ലെയിം കൊടുക്കരുത് എന്ന് പറയാൻ പറ്റുമോ? ഇല്ല. അപ്പൊ അവരുടെ എല്ലാവരുടെ ഒരു കോപ്പറേഷൻ എന്തിൽ വേണം? ഈ ഒരു ഇൻഷുറൻസിൽ വേണം, പ്രത്യേകിച്ചും ജനറൽ ഇൻഷുറൻസിൽ. നമുക്കറിയാം ലൈഫ് ഇൻഷുറൻസിൽ ക്ലെയിം അൻഷുർ ആണ്, പക്ഷേ ജനറൽ ഇൻഷുറൻസിന്റെ കേസിലോ ക്ലെയിം അഷുവേർഡ് അല്ല. എന്തുകൊണ്ടാണ്? ഇവന്റ് ഉണ്ടായാൽ, സംഭവിച്ചു കഴിഞ്ഞാൽ മാത്രമേ എന്താവുന്നുള്ളൂ, അവിടെ നമുക്ക് ക്ലെയിം റിക്കവർ ചെയ്തെടുക്കാൻ പറ്റുന്നുള്ളൂ. സോ ഇവിടെ ഒരു കോപ്പറേഷൻ വേണം, ആരെ ഇൻഷുർഡ് തമ്മിലൊരു കോപ്പറേഷൻ വേണം. ദെൻ കോൺട്രാക്ട് അല്ലേ, ഇറ്റ് ഈസ് എ ലീഗൽ എഗ്രിമെന്റ്. നമ്മൾ ഡെഫിനിഷനിലായി പറഞ്ഞിട്ടുണ്ട്, ഇറ്റ് ഈസ് എ ലീഗൽ എഗ്രിമെന്റ്. എഗ്രിമെന്റ് എൻഫോഴ്സബിൾ ബൈ ലോ ആണ് എന്ത് പറയുന്നത്? കോൺട്രാക്ട് എന്ന് പറയുന്നത് അല്ലെ. ലീഗൽ എഗ്രിമെന്റിനാണ് നമ്മൾ കോൺട്രാക്ട് എന്ന് പറയുന്നത്. ആരൊക്കെ തമ്മിലാണ്? ഇൻഷുറും ഇൻഷുർഡും തമ്മിൽ അല്ലെ. എന്തിനു വേണ്ടിയിട്ടാണ്? ഫ്യൂച്ചർ ലോസസ് ഏറ്റെടുത്തോളാം എന്നുള്ള രീതിയിലും, ഇതേപോലെ തന്നെ അതിനുവേണ്ടി സർട്ടൈൻ പ്രീമിയം കൊടുത്തുകൊണ്ട് എന്തെങ്കിലും ലോസ് സംഭവിക്കുകയാണെങ്കിൽ ആ റിസ്ക് ഏറ്റെടുത്തോളാം എന്നുള്ള രീതിയിലും ഇൻഷുർഡും ഇൻഷുറൻസ് കമ്പനിയും തമ്മിൽ എന്തുണ്ട്? ഒരു കോൺട്രാക്ട് ഉണ്ട്. നെക്സ്റ്റ് ആണ് കൺസിഡറേഷൻ. കൺസിഡറേഷൻ മീൻസ് എന്താണ്? നമ്മളിപ്പോ നമ്മളെ റിസ്ക് എടുത്ത് ഇൻഷുറൻസ് കമ്പനി കൊടുക്കുന്നു, വെറുതെ അങ്ങ് ഏറ്റെടുക്കുക? ഇല്ല, അതിനുവേണ്ടി നമ്മൾ സർട്ടൈൻ പേയ്മെന്റ്സ് അടയ്ക്കണം. അതാണ് എന്ത് പറയുന്നത്? പ്രീമിയം എന്ന് പറയുന്നത് അല്ലെ. ഇൻഷുർഡ് ഇൻഷുറൻസ് കമ്പനിക്ക് ഇൻഷുററിന് കൊടുക്കുന്ന ഒരു കൺസിഡറേഷൻ ഇൻ ദ ഫോം ഓഫ് മണി, അതാണ് എന്ത്? പ്രീമിയം എന്ന് പറയുന്നത്. ദെൻ നെക്സ്റ്റ് ആണ് വാല്യുവേഷൻ ഓഫ് റിസ്ക്. അതായത് നമുക്ക് റിസ്ക് മെഷർ ചെയ്യാൻ പറ്റണം, അതായത് എത്രത്തോളം ലോസ് ഉണ്ടാവും എന്നുള്ള കാര്യം കൃത്യമായിട്ട് മോണിറ്ററി ടേംസിൽ മെഷർ ചെയ്യാൻ പറ്റുന്നത് മാത്രമേ ഇൻഷുർ ചെയ്യാൻ പറ്റുള്ളൂ. എത്രത്തോളം ലോസ് ഉണ്ടാവും എന്നുള്ളത് നമുക്ക് മെഷർ ചെയ്യാൻ പറ്റുന്നില്ല, അല്ലെങ്കിൽ അതിനൊരു മോണിറ്ററി വാല്യൂലേക്ക് കൺവേർട്ട് ചെയ്യാൻ പറ്റുന്നില്ലെങ്കിൽ അവിടെ എന്തില്ല? ഇൻഷുറൻസ് കോൺടാക്ട് ഇല്ല. ദെൻ ലോഫുൾ ഒബ്ജക്റ്റ്, നമ്മൾ ഇൻഷുർ ചെയ്യുന്ന പ്രോപ്പർട്ടിയോ അല്ലെങ്കിൽ അതിൻ്റെ ഇൻഷുറബിൾ ഇൻട്രസ്റ്റ് എന്താണോ അതെന്തായിരിക്കണം? ലീഗലി ഉള്ള സാധനമായിരിക്കണം. ഓക്കെ, നോട്ട് അഗെയിൻസ്റ്റ് പബ്ലിക് പോളിസി. അതായത് പബ്ലിക് പോളിസിക്ക് വിരുദ്ധമായിട്ടുള്ള അല്ലെങ്കിൽ സൊസൈറ്റിക്ക് വിരുദ്ധമായിട്ടുള്ള ഒരു സാധനത്തിന് നമ്മൾ ഇൻഷുറൻസ് കൊടുക്കരുത് എന്നാണ് പറയുന്നത്. ഓക്കെ, ദ ഒബ്ജക്റ്റ് മസ്റ്റ് ബി ലീഗൽ. ദെൻ പേയ്മെന്റ് ഓൺ കണ്ടിജൻസി. നമ്മൾ പറഞ്ഞു ഇൻഷുറൻസ് കമ്പനി എന്ത് കൊടുക്കും? ഇൻഷുർഡിന് നഷ്ടം വന്നു കഴിഞ്ഞാൽ പേയ്മെന്റ് കൊടുക്കും അല്ലേ. ദെൻ ആ ഒരു ഇവന്റ് സംഭവിച്ചെങ്കിൽ മാത്രം എന്ത് കൊടുത്താൽ മതി?
പേയ്മെന്റ് കൊടുത്താൽ മതി. നമ്മളിപ്പോൾ എന്ത് റിസ്ക് ഉണ്ടാവും എന്നാണോ, അല്ലെങ്കിൽ എന്ത് ഫിനാൻഷ്യൽ ലോസ് ഉണ്ടാവും എന്ന് പറഞ്ഞിട്ടാണോ എഗ്രിമെന്റ് ഏറ്റെടുത്തത് അല്ലെങ്കിൽ എഗ്രിമെന്റ് ഉണ്ടാക്കിയത്, ആ ഒരു ഇവന്റ് സംഭവിക്കുമ്പോൾ മാത്രം ആര് പേയ്മെന്റ് കൊടുത്താൽ മതി, ഇൻഷുറൻസ് കമ്പനി പേയ്മെന്റ് കൊടുത്താൽ മതി. ഇതാണ് പേയ്മെന്റ് ഓൺ കണ്ടിജൻസി എന്ന് പറയുന്നത്. ബട്ട് ഈ കേസിൽ നമ്മൾ ഓർക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ചാൽ, ലൈഫ് ഇൻഷുറൻസിന്റെ കേസിൽ ഇവന്റ് സംഭവിക്കണം എന്നില്ല. അപ്പൊ ഒന്നെങ്കിൽ ഡെത്ത് സംഭവിക്കുക, അല്ലെങ്കിൽ ആ ഒരു എക്സ്പയറി പീരീഡ് അല്ലെ, പോളിസി പീരീഡ് കഴിഞ്ഞാൽ എന്താക്കുന്നു, നമ്മൾ എമൗണ്ട് കൊടുക്കുന്നു. അപ്പൊ അവിടെ ലൈഫ് ഇൻഷുറൻസിന്റെ കേസിൽ മാത്രം അവിടെ കണ്ടിജൻസി ഒക്കെ അറിയണം എന്നില്ല, ഒരു ഇൻഷുറൻസ് പീരീഡ് കഴിഞ്ഞാൽ തന്നെ അതിന്റെ എമൗണ്ട് തിരിച്ചു കൊടുക്കുന്നുണ്ട്. ദെൻ എമൗണ്ട് ഓഫ് പേയ്മെന്റ്, നമ്മൾ കൊടുക്കുന്ന പേയ്മെന്റ് എന്തിനെ ഡിപ്പെൻഡ് ചെയ്യുന്നു, എത്രത്തോളം ലോസ് ആണോ ഉണ്ടായത് അതിനനുസരിച്ച് എന്ത് കൊടുക്കുള്ളൂ, പേയ്മെന്റ് കൊടുക്കുള്ളൂ അല്ലെ. ദെൻ ഇപ്പൊ എത്ര ലോസ് ഉണ്ടായാലും നമ്മൾ എത്രയ്ക്കാണോ ലൈഫ് ഇൻഷുറൻസ് സോറി എത്രയ്ക്കാണോ ഇൻഷുറൻസ് എടുത്ത ഈ എമൗണ്ട് വരെയാണ് മാക്സിമം എന്ന് പറയുന്നത്. അപ്പോൾ 10 ലക്ഷത്തിന് ഇൻഷുറൻസ് എടുത്ത് 25 ലക്ഷം നഷ്ടം ഉണ്ടായി, നമ്മൾ 25 ലക്ഷം കൊടുക്കുമോ, ഇല്ല, 10 ലക്ഷമേ കൊടുക്കുള്ളൂ. അത് മാക്സിമം എമൗണ്ട് ഈ ഇൻഷുർഡ് ചെയ്തിട്ടുള്ള എമൗണ്ട് എത്രയാണോ അതായിരിക്കും. ദ ലാർജ് നമ്പർ ഓഫ് ഇൻഷുർഡ് പേഴ്സൺ അല്ലെ, ഇൻഷുറൻസ് എന്ന് പറയുന്നത് ഒരാളാണോ എടുക്കുന്നത്, അല്ല. നമ്മൾ നേരത്തെ പറഞ്ഞു ദർ ഇസ് നീഡ് ഫോർ കോപ്പറേറ്റീവ് പ്രിൻസിപ്പിൾസ് അല്ലെ, കുറെ ആൾക്കാർ എന്താക്കണം, അവർക്ക് നഷ്ടം ഉണ്ടാവും എന്ന് വിചാരിച്ച് ഇൻഷുർ ചെയ്തിട്ടാണ് അവിടെ ഒരു ഇൻഷുറൻസ് വർക്ക് ചെയ്യുന്നത്. അപ്പൊ എനിക്ക് നഷ്ടം ഉണ്ടാവും, പക്ഷെ ഞാൻ ഇൻഷുറൻസ് ചെയ്യില്ല എന്നാണ് അവിടെ ഇൻഷുറൻസ് പറഞ്ഞൊരു ഡിവൈസ് നമുക്ക് ഉപയോഗിക്കാൻ പറ്റുമോ, ഇല്ല. അപ്പൊ എല്ലാവരും ഇൻഷുറൻസ് വേണം എന്നുള്ള രീതിയിൽ മുന്നോട്ട് വന്നാൽ മാത്രമേ അവിടെ എന്താവുന്നുള്ളൂ, ഇൻഷുറൻസ് എന്നുള്ള ആ ഒരു ഡിവൈസ് നിലനിൽക്കുന്നുള്ളൂ, അല്ലെങ്കിൽ ആ ഒരു ഫിനാൻഷ്യൽ സിസ്റ്റം നിലനിൽക്കുന്നുള്ളൂ. സോ നമ്പർ ഓഫ് പേഴ്സൺസ് ദാറ്റ് മീൻസ് ഇൻഡിവിജ്വൽസ് ഈ ഒരു ഇൻഷുറൻസിന് എന്താക്കണം, നല്ല രീതിയിൽ സപ്പോർട്ട് ചെയ്യണം. ദെൻ ഇൻവെസ്റ്റ്മെന്റ് പോർട്ട്ഫോളിയോ, ഇൻഷുറൻസ് ഈസ് കൺസിഡേർഡ് വൺ ഓഫ് ദ ഡിവൈസ് ഓഫ് ഇൻവെസ്റ്റ്മെന്റ് പോർട്ട്ഫോളിയോ. എന്തുകൊണ്ടാണ്, നമ്മൾ റെഗുലർ ആയിട്ടൊരു പേയ്മെന്റ് പ്രീമിയം കൊടുക്കുന്നുണ്ട് അല്ലേ. ദെൻ ആ ഒരു പ്രീമിയം കൊടുത്തു കഴിഞ്ഞാൽ ലംസമായിട്ട് നമുക്ക് എന്താക്കുന്നുണ്ട്, അതിൻ്റെ എമൗണ്ട് കിട്ടുകയും ചെയ്യുന്നുണ്ട്. അത് ലൈഫ് ഇൻഷുറൻസിന്റെ കേസിൽ മാത്രമേ ഇതൊരു ഇൻവെസ്റ്റ്മെന്റ് പോർട്ട്ഫോളിയോ എന്നുള്ള രീതിയിൽ ഉപയോഗിക്കുള്ളൂ കേട്ടോ, അത് നിങ്ങൾ പ്രത്യേകം നോട്ട് ചെയ്യണം. ലൈഫ് ഇൻഷുറൻസിന്റെ കേസിൽ മാത്രമേ നമ്മൾ പ്രീമിയം അടച്ചാൽ അതിൻ്റെ എമൗണ്ട് കിട്ടും എന്നുള്ളത് എൻഷുർ ഉള്ളൂ, ദ മീൻസ് അഷ്വേർഡ് ആണ്. ബട്ട് ജനറൽ ഇൻഷുറൻസ് ഈസ് നോട്ട് അഷ്വേർഡ്. സോ ഇൻവെസ്റ്റ്മെന്റ് പോർട്ട്ഫോളിയോ എന്നുള്ള ഫീച്ചർ മെയിനായിട്ട് നമ്മൾ കോൺസെൻട്രേറ്റ് ചെയ്യുന്ന ലൈഫ് ഇൻഷുറൻസിന്റെ കേസിലാണ്. നമ്മൾ ഫിക്സഡ് പ്രീമിയം അടച്ചു കഴിഞ്ഞാൽ അറ്റ് ദ എൻഡ് ഓർ ഡെത്ത് ഓഫ് ദ ക്ലയന്റ് നമുക്ക് എന്ത് കിട്ടുന്നുണ്ട്, അതിൽ നിന്നൊരു റിട്ടേൺ കിട്ടുന്നുണ്ട്. ദെൻ ലാസ്റ്റ് വൺ വാല്യൂ ഓഫ് റിസ്ക് ആണ്. നമ്മൾ റിസ്ക് എത്രത്തോളം ഉണ്ട് എന്നുള്ളത് മെഷർ ചെയ്യണം അല്ലേ, എന്നിട്ട് ആ റിസ്കിന്റെ ബേസിലായിരിക്കും അതിന്റെ പ്രീമിയം. നമ്മളിപ്പോ നമുക്കറിയാം ലൈഫ് ഇൻഷുറൻസിന്റെ കേസിൽ തന്നെ 24 വയസ്സായ ഒരു വ്യക്തി അടയ്ക്കുന്ന പ്രീമിയം അതേ അതിന്റെ പീരീഡ് ഒക്കെ കൺസിഡർ ചെയ്താലും, ദെൻ അതേപോലെ തന്നെ 50 വയസ്സായ ഒരു വ്യക്തി അടയ്ക്കുന്ന പ്രീമിയത്തിൽ ഡിഫറൻസ് ഉണ്ട്. എന്തുകൊണ്ടാണ്, നമുക്കറിയാം 50 വയസ്സായ വ്യക്തിയിൽ ഡെത്തിനുള്ള പോസിബിലിറ്റി കൂടുതലാണ്, പക്ഷേ 24 വയസ്സായ ഒരു വ്യക്തിയിലോ ഡെത്തിനുള്ള പോസിബിലിറ്റി കുറവാണ്. അപ്പൊ അതിനനുസരിച്ച് അവിടെ പ്രീമിയം എമൗണ്ടിലും കാര്യങ്ങൾക്കൊക്കെ എന്തുണ്ട് വ്യത്യാസം ഉണ്ട്. അപ്പോൾ ഇവിടെ പ്രീമിയം ഫിക്സ് ചെയ്യുന്നത് റിസ്കിന്റെ ബേസിലാണ്, എത്രത്തോളം റിസ്ക് ഉണ്ട് ആ ഒരു പ്രോപ്പർട്ടിയിൽ, അല്ലെങ്കിൽ ആ ഒരു ഇപ്പോൾ ചില ബിൽഡിങ് കത്തിനശിക്കാനുള്ള സാധ്യത കൂടുതലായി വെച്ചാൽ, പോസിബിലിറ്റി ഓഫ് ഫയർ ഓൺ ബിൽഡിംഗ് ഈസ് ഹയർ ഹൈ ഇൻ കേസ് ആണെങ്കിൽ അവിടെ എന്താണ് പ്രീമിയം, നമ്മൾ ഹൈ എമൗണ്ട് അടയ്ക്കേണ്ടി വരും. സോ അങ്ങനെയുള്ള ഫാക്ടേഴ്സും കൂടി കൺസിഡർ ചെയ്തിട്ട്, അല്ലെങ്കിൽ ആ ഒരു റിസ്ക് ഫാക്ടറും കൂടി കൺസിഡർ ചെയ്തിട്ടാണ് പ്രീമിയം ഡിറ്റർമിൻ ചെയ്യുന്നത്. ദീസ് ആർ ദ ഫീച്ചേഴ്സ് ഓർ നേച്ചർ ഓഫ് ബിസിനസ്. ഇത് ഇമ്പോർട്ടൻ്റ് ആണ്. ഇതിൻ്റെ പോയിന്റ് എക്സ്പ്ലനേഷൻ നിങ്ങൾ ടെക്സ്റ്റ് ബുക്കിലുണ്ട്, അത് നോക്കി കൃത്യമായിട്ട് പഠിക്കാം. ഓക്കെ.